നമസ്കാരം ഞാൻ സുഹാനി എസ് കുമാർ ഇന്നത്തെ കുവൈത്തിലെ പ്രധാനപ്പെട്ട അഞ്ച് വാർത്തകൾ നോക്കാം വിശദമായി ലോകത്തിലെ ഏറ്റവും ശക്തമായ കറൻസി എന്ന നിലയിൽ കുവൈത്തി ദിനാർ ഒന്നാം സ്ഥാനത്ത് തന്നെ തുടരുന്നു ഫോക്സ് മാസിക ഈ വർഷം തയ്യാറാക്കിയ പട്ടികയിലാണ് കുവൈത്തി ദിനാർ ലോകത്തെ മറ്റ് കറൻസികളെ അപേക്ഷിച്ച് കരുത്ത് തെളിയിച്ചിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും ശക്തമായ കറൻസി എന്ന നിലയിൽ കുവൈത്തി ദിനാർ ഒന്നാം സ്ഥാനത്ത് തുടരുന്നു ഫോക്സ് മാസിക ഈ വർഷം തയ്യാറാക്കിയ പട്ടികയിലാണ് കുവൈത്തി ദിനാർ ലോകത്തെ മറ്റ് കറൻസികളെ അപേക്ഷിച്ച് കരുത്ത് തെളിയിച്ചിരിക്കുന്നത് ഒരു അമേരിക്കൻ ഡോളറുമായി വിനിമയം നടത്തുമ്പോൾ നൽകേണ്ട വിദേശ കറൻസി യൂണിറ്റുകളുടെ എണ്ണത്തെ അടിസ്ഥാനമാക്കിയാണ് ഏറ്റവും ശക്തമായ കറൻസി തിരഞ്ഞെടുക്കുന്നത് ഇതേ അടിസ്ഥാനത്തിൽ ബഹ്റൈൻ ദിനാറാണ് കുവൈത്തി ദിനാറിന് തൊട്ടുപിന്നിൽ ഏറ്റവും ശക്തമായ കറൻസികളുടെ പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നത് ഒമാനി റിയാലിനാണ് മൂന്നാം സ്ഥാനം വിനിമയ നിരക്ക് പ്രകാരം ഒരു ദിനാർ ലഭിക്കണമെങ്കിൽ 3.26 ഡോളറാണ് നൽകേണ്ടത് കുവൈത്തിലെ ആദ്യ വിഷ ചികിത്സാ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു ആരോഗ്യമന്ത്രി ഡോക്ടർ അഹമ്മദ് ആവാദിയാണ് കേന്ദ്രം രാജ്യത്തിന് സമർപ്പിച്ചത് ഏറ്റവും ആധുനികമായ ചികിത്സാ സംവിധാനങ്ങളും ഉപകരണങ്ങളുമാണ് കേന്ദ്രത്തിൽ സജ്ജീകരിച്ചിരിക്കുന്നത് ആഴ്ചയിൽ മുഴുവൻ ദിവസങ്ങളിലും ഔദ്യോഗിക അവധി ദിവസങ്ങളിലും കേന്ദ്രത്തിന്റെ സേവനം ലഭ്യമായിരിക്കും വിഷവസ്തുക്കളുമായി ബന്ധപ്പെട്ട ലബോറട്ടറി പരിശോധന സേവനം ലഭ്യമാക്കുക വിഷബാധ സംബന്ധിച്ച പഠനങ്ങൾ തയ്യാറാക്കുക വിഷവസ്തുക്കളുടെ നിരീക്ഷണത്തിന് ബന്ധപ്പെട്ട അധികാരികളുമായി ഏകോപനം നടത്തൽ മെഡിക്കൽ ജീവനക്കാരുടെ പരിശീലനം എന്നിവയാണ് കേന്ദ്രത്തിന്റെ പ്രത്യേകതയെന്ന് സെന്റർ മേധാവി ഡോക്ടർ അബ്ദുൽ ലത്തീഫ് അൽ ഉമി വ്യക്തമാക്കി പോഷകാഹാര സപ്ലിമെന്റുകൾ ഔഷധങ്ങൾ രാസവസ്തുക്കൾ മയക്കുമരുന്നുകൾ പുക ഭക്ഷണങ്ങൾ റേഡിയോ ആക്റ്റീവ് ലോഹങ്ങൾ സസ്യങ്ങൾ വിഷക്കൂൺ എന്നിവയിലൂടെ സംഭവിക്കുന്ന വിഷബാധകൾക്ക് ഇവിടെ പ്രത്യേക ചികിത്സാ സൗകര്യം ലഭ്യമായിരിക്കും കൂടാതെ പാമ്പ് തേൽ മുതലായ വിഷജന്തുക്കളുടെ കടിയേൽക്കുന്നത് മൂലം ഉണ്ടാകുന്ന വിഷബാധകൾക്കും കേന്ദ്രത്തിൽ ചികിത്സാ സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്നും അൽ ഉമി അറിയിച്ചു ഗൾഫസ് വിമാന സർവീസുകൾ പുനരാരംഭിച്ചേക്കും പ്രവാസികൾ പ്രത്യേകിച്ച് മലബാറുകാർക്ക് ഏറെ ആശ്വാസമാകുന്നൊരു വാർത്തയാണിത് നേരത്തെ ഈ മാസം 3 മുതൽ 12 വരെ കമ്പനിയുടെ സേവനം താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയായിരുന്നു സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്നായിരുന്നു സർവീസ് നിർത്തിയത് എന്നാൽ ഈ മാസം 19 വരെയുള്ള ടിക്കറ്റ് ബുക്കിംഗും വിൽപ്പനയും നിർത്താൻ വ്യോമയാന വകുപ്പ് ആവശ്യപ്പെട്ടിരുന്നു 19 ശേഷമുള്ള തീയതികളിൽ സേവനം പുനരാരംഭിക്കാനാണ് ആലോചിക്കുന്നത് മലബാർ റീജിയണിലേക്കുള്ള യാത്രക്കാർക്കാണ് ഗോഫസ് സർവീസ് നിർത്തിയത് കൂടുതലായും ബാധിച്ചത് ഗോഫസ്റ്റ് നിർത്തിയതോടെ ദുബായ് അബുദാബി സെക്ടറിൽ നിന്ന് മലബാറിലേക്കുള്ള വിമാന ടിക്കറ്റ് കുറഞ്ഞിരുന്നു ഈ സെക്ടറിൽ ഉയർന്ന തുകയും കൊടുക്കേണ്ടി വന്നിരുന്നു അബുദാബിയിൽ നിന്നും കണ്ണൂർ കോഴിക്കോട് മംഗലാപുരം സെക്ടറിലേക്ക് പോകേണ്ടവരാണ് കൂടുതൽ ദുരിതത്തിലായത് കുവൈത്തിൽ നിന്ന് കണ്ണൂരിലേക്ക് ശനി വ്യാഴം ചൊവ്വ ദിവസങ്ങളിലാണ് ഗോഫസ്റ്റ് സർവീസ് നടത്തിയിരുന്നത് അവധിക്കാലം വരാനിരിക്കെ നിരവധി പേർ ഈ വിമാനത്തിന് കുവൈത്തിൽ നിന്ന് മുൻകൂട്ടി ടിക്കറ്റ് എടുത്തിട്ടുണ്ട് സർവീസ് പുനരാരംഭിക്കുന്നത് ഇവർക്കും ആശ്വാസമാകും കുവൈത്തിൽ പ്രവാസികളുടെ ഡ്രൈവിംഗ് ലൈസൻസ് സംബന്ധിച്ച നിയന്ത്രണത്തിൽ ആർക്കും ഇളവ് നൽകില്ലെന്ന് അധികൃതർ കുവൈത്തിൽ പ്രവാസികളുടെ ഡ്രൈവിംഗ് ലൈസൻസ് 1 വർഷത്തേക്ക് മാത്രം പുതുക്കി നൽകാനുള്ള തീരുമാനം അടുത്തിടെയാണ് പ്രഖ്യാപിച്ചത് കുവൈത്തിൽ പ്രവാസികളുടെ ഡ്രൈവിംഗ് ലൈസൻസ് സംബന്ധിച്ച നിയന്ത്രണത്തിൽ ആർക്കും ഇളവ് നൽകില്ലെന്ന് അധികൃതർ കുവൈത്തിൽ പ്രവാസികളുടെ ഡ്രൈവിംഗ് ലൈസൻസ് 1 വർഷത്തേക്ക് മാത്രം പുതുക്കി നൽകാനുള്ള തീരുമാനം അടുത്തിടെയായിരുന്നു പ്രഖ്യാപിച്ചത് നിലവിൽ ഈ നിയമത്തിന് ആർക്കും പ്രത്യേക ഇളവ് അനുവദിക്കില്ലെന്ന് അധികൃതർ അറിയിച്ചു അതേസമയം കുവൈത്തി വനിതകൾ വിവാഹം ചെയ്ത വിദേശികൾക്കും അവരുടെ വിദേശികളായ മക്കൾക്കും മാത്രമേ ഇളവ് നൽകുന്നുള്ളൂ ഇതിന് പുറമെ 3 വർഷത്തേക്ക് ഡ്രൈവിംഗ് ലൈസൻസ് അനുവദിക്കുന്നത് ആർട്ടിക്കിൾ 20 വിസകളിൽ കുവൈത്തിൽ താമസിക്കുന്നവർക്കാണ് പ്രവാസികൾ ജോലി ചെയ്യുന്ന തസ്തികയിൽ മാറ്റം വരുത്താത്ത കാലത്തോളം ഡ്രൈവിംഗ് ലൈസൻസുകൾ 1 വർഷത്തേക്ക് വീതമായിരിക്കും പുതുക്കി നൽകുന്നത് 2013 മുൻപ് കുവൈത്തിലെ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ടുള്ള പ്രവാസികൾക്കും ഇതേ നിയമം ബാധകമായിരിക്കും ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കാനുള്ള നടപടികൾ പൂർണ്ണമായും ഓൺലൈനായി സാധ്യമാക്കുന്നതിനാൽ വർഷത്തിൽ ഒരിക്കൽ ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കുന്നത് വലിയ ബുദ്ധിമുട്ടാവില്ലെന്നും അധികൃതർ വ്യക്തമാക്കുന്നു ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കാനുള്ള നടപടികൾ പൂർണ്ണമായും ഓൺലൈനിലായി സാധ്യമാകുന്നതിനാൽ വർഷത്തിൽ ഒരിക്കൽ ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കുന്നത് വലിയ ബുദ്ധിമുട്ടാകില്ലെന്നും അധികൃതർ വ്യക്തമാക്കുന്നു പ്രവാസികൾക്ക് ഡ്രൈവിംഗ് ലൈസൻസുകൾ അനുവദിക്കുന്നതിനും അവ പുതുക്കുന്നതിനുമുള്ള നിബന്ധനകൾ കുവൈത്ത് ട്രാഫിക് വകുപ്പ് കർശനമാക്കിയിരുന്നു
അമീർ കപ്പ് ഫുട്ബോൾ കിരീടം 16-ാമത് തവണയും നെഞ്ചോട് ചേർത്ത് കുവൈത്ത് സ്പോർട്സ് ക്ലബ്. അമീർ കപ്പ് ഫുട്ബോൾ കിരീടം 16-ാമത് തവണയും നെഞ്ചോട് ചേർത്ത് കുവൈത്ത് സ്പോർട്സ് ക്ലബ്. ജാബിർ അൽ അഹമ്മദ് രാജ്യാന്തര സ്റ്റേഡിയത്തിൽ നടന്ന ഫൈനലിൽ ഹോൾഡേഴ്സ് കസ്മയെ 3-0 തോൽപ്പിച്ചാണ് 2022-23 സീസണിലെ കിരീട നേട്ടം. ഇതോടെ അമീർ കപ്പ് ചരിത്രത്തിൽ കുവൈത്ത് സ്പോർട്സ് ക്ലബ്ബ് പുതിയ റെക്കോർഡ് എഴുതി. രാജ്യത്ത് പുരുഷന്മാർക്കുള്ള പ്രധാന പ്രൊഫഷണൽ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പാണ് അമീർ കപ്പ്. 1962-ലാണ് അമീർ കപ്പിന്റെ തുടക്കം. രാജ്യത്തെ ഏറ്റവും മൂല്യവത്തായ കപ്പായി ഇത് കണക്കാക്കപ്പെടുന്നു. എല്ലാ വർഷവും ജനുവരി മുതൽ മെയ് വരെയുള്ള കാലയളവിൽ 16 ടീമുകളാണ് കിരീടത്തിനായി മത്സരിക്കുന്നത്. ഗാസിയ, അറബി, കുവൈത്ത് സ്പോർട്സ് ക്ലബ് എന്നിവയാണ് ഏറ്റവും കൂടുതൽ തവണ കിരീടങ്ങൾ നേടിയ ടീമുകൾ. അമീർ ഷെയ്ഖ് നവാദ് അൽ അഹമ്മദ് അൽ ജാബിർ അസബാഹ് വിജയികൾക്ക് അഭിനന്ദനങ്ങൾ നേർന്നു. ഫൈനലിലെ ഇരു ടീമുകളുടെയും മികച്ച പ്രകടനത്തെ പ്രശംസിച്ച അമീർ പ്രാദേശിക അന്തർദേശീയ തലങ്ങളിൽ ടീമുകൾക്കും കളിക്കാർക്കും കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാകട്ടെ എന്നും ആശംസിച്ചു. അമീറിന്റെ പ്രതിനിധിയായി പ്രധാനമന്ത്രി ഷെയ്ഖ് അഹമ്മദ് നവാദ് അൽ അഹമ്മദ് അസബാഹ് വിജയികൾക്ക് ട്രോഫികൾ കൈമാറി. ഒരു കുവൈത്ത് ദിനാറിന് 266.525 രൂപ. സ്വർണവില 1 ഗ്രാമിന് 22 കാരറ്റ് 19.300 ഫീൽസ്. 24 കാരറ്റ് 20.100 ഫീൽസ്. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.